all of you are doing well. I welcome you all to my channel Anu Says World. അപ്പോ ഈ വീക്കില് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്രിയേറ്റീവ് കണ്ടന്റ്, അതായത് ഒരു ഫുഡ് വീഡിയോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്, ഒരു സൂപ്പർ പ്ലേസ്, ഒരു സൂപ്പർ റെസ്റ്റോ കഫേ, ഒരു ഫുഡ് ഈറ്ററി പ്ലേസ് ആണ്. അപ്പൊ അവിടെ ഒരു ഫുഡിനേക്കാൾ കൂടുതൽ അതൊരു വെറൈറ്റി പ്ലേസ് ആണ്. നമുക്ക് ഒരു അതിന്റെ പേരെന്ന് പറഞ്ഞാൽ സ്വർഗം റെസ്റ്റോ കഫേ ആണ്. അപ്പൊ സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ കോപ്പിലപ്പള്ളിയിൽ ആണ് ഉള്ളത്. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുഡും അവിടുത്തെ ആംബിയൻസും അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള യുനോ സ്വർഗം സ്പെഷ്യൽ ബീഫ് ചിക്കോഴി, പിന്നെ അവിടുത്തെ ചായ, പിന്നെ അവിടെ ഒരു ഈവനിങ് ടൈമിൽ ചെല്ലുവാണെങ്കിൽ അവിടെ വേമ്പനാട് കായലിൻ്റെ തീരത്താണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ സൺസെറ്റൊക്കെ കാണാം. പിന്നെ അവിടെ നല്ല സൂപ്പർ നല്ല രസമുള്ള ആംബിയൻസ് ആണ്. കുറേ നേരം നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നന്നായി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് പോയോ. അപ്പോൾ ഞങ്ങൾ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ന്യൂ ഇയർ ഈവിൽ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മളിവിടെ സ്വർഗത്തിൻ്റെ എൻട്രിയുടെ അവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ കാക്കനാട് നിന്നാണ് വരുന്നത്. അപ്പോൾ കാക്കനാട് നിന്ന് വരുമ്പം പാലാരിവട്ടം ത്രൂ വൈറ്റില, വൈറ്റില കഴിഞ്ഞ് കൊണ്ടന്നൂർ സിഗ്നലിൽ നിന്ന് റൈറ്റ് പോകുമ്പം നമ്മൾ കുമ്പളം ആണ് ശരിക്കും സ്ഥലം. കുമ്പളത്തിൽ നിന്ന് ഇവിടെ ഒരു ലെയിൻ ഉണ്ട്, കൊപ്പനാലിൽ റോഡ്. ആ ലെയിനിലേക്കാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറുന്നത്. അപ്പം ശരിക്കും പിന്നെ വേമ്പനാട് കായലിൻ്റെ തീരത്ത് ആണ് നമ്മൾ ചെന്ന് നിൽക്കാൻ പോകുന്നത്. ഒരു തീരത്താണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത്, ഈ റെസ്റ്റോ കഫേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം ബാക്ക് വാട്ടേഴ്സ് എന്ന് തന്നെയാണ് അവരത് പറയുന്നത് തന്നെ. ബിക്കോസ് ഒരു ബാക്ക് വാട്ടർ, ആ വേമ്പനാട് കായലിൻ്റെ ആ ഒരു ബാക്ക് വാട്ടേഴ്സിൻ്റെ ആ ഒരു ബ്യൂട്ടി ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ റെസ്റ്റോ കഫേ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു ശരിക്കും നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ പ്ലേസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല സ്പേസാണ് കാറൊക്കെ പാർക്ക് ചെയ്യുക. വണ്ടി വരുന്നവർക്ക് ഇഷ്ടംപോലെ ആളുകൾക്ക് പാർക്ക് ചെയ്യാൻ നല്ല സ്പേസുണ്ട്, നല്ല സ്പേഷ്യസാണ്. അപ്പം നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ചെറിയ 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 സെറ്റ് പോലെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് സ്വർഗത്തിൻ്റെ എൻട്രി. അപ്പം നമ്മളിവിടെ ചെല്ലുമ്പോൾ നമുക്കിവിടെ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബുക്ക് ഏത് സ്ലോട്ടാന്ന് പറഞ്ഞ് നമുക്കിവിടെ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ റിസപ്ഷൻ ഉണ്ടാവും. അപ്പം പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റംസ്? സ്വർഗം ചിക്കൻ, സ്വർഗം ബീഫ്. സോ സ്വർഗത്തിലെ ചിക്കൻ ബീഫ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ട്രൈ ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ചെമ്മീൻ റോസ്റ്റ്, നാടൻ, എല്ലാം നാടൻ ഐറ്റംസാണ്. അപ്പം തേങ്ങയും ഒണിയനും കൂടിയിട്ടുള്ള വെറൈറ്റി ഐറ്റംസ്. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് സോൺസ്? അപ്പോൾ കൂടാരം എന്ന് പറഞ്ഞാൽ ഒരു ആർക്കിടെക്ചർ സ്ഥലമാണ്. കടവ്, പിന്നെ ഇവൻറ്റ് സോൺ, ഇവൻറ്റ്സ് നടക്കാറുണ്ട്. വെയിറ്റിംഗ് ചെയ്യാൻ ബില്ലിംഗ് കൗണ്ടർ, അപ്പോൾ ഓരോ സംഭവങ്ങൾ കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം പല ഇങ്ങനെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഇങ്ങനെ ഒരു ഇങ്ങനെ ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ബിൽഡ് ചെയ്ത് എടുത്തേക്കുന്നത്. ഭയങ്കര ലൈറ്റിംഗ് ആണ്. നമ്മളിവിടെ ഇച്ചിരി നമ്മൾ 7 o'clock സ്ലോട്ടാണ് എടുത്തത്. അപ്പോൾ ഈവനിങ് ടൈം വരുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ ഇവിടെ സൺസെറ്റും ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. നൈറ്റിൽ വന്നാൽ അതിൻ്റെതായ ബ്യൂട്ടി ഉണ്ട്. കാരണം ഫുൾ ലൈറ്റിംഗ് ഒക്കെ ഇട്ടിട്ട് ചിലപ്പോൾ നല്ല മ്യൂസിക്, നല്ല മെലഡിയസ് മ്യൂസിക്, ആ കറക്റ്റ് നമ്മളുടെ ആ ഒരു മൂഡിന് പറ്റിയ ഒരു മ്യൂസിക് നന്നായിട്ട് നമ്മുടെ ആ ഒരു നമ്മളൊരു 1 hour ആയിരിക്കും സ്ലോട്ട് ഇട്ട്. അപ്പോൾ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഇത് നമ്മുടെ വേമ്പനാട് കായലിൻ്റെ വ്യൂ ആണ്. അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ അന്നായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഭയങ്കര ഫയർ വർക്സ് ഒക്കെ നടക്കുന്ന ദൂരെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ വിട്ടുപോയി. അപ്പം ഈ ഫുൾ കൊച്ചിയുടെ ആ സിറ്റി വ്യൂ ലൈറ്റ്സ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഉള്ളിലത്തെ വ്യൂ. അപ്പം ഇങ്ങനെ ഫുൾ നമ്മളൊരു കമ്പനി മെറി, ഭയങ്കര ലൈറ്റ് ഇട്ട മോഡായിരിക്കും. ഭയങ്കരമായിട്ടും നമുക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ആ മ്യൂസിക്, ഇവിടെ വരുന്ന മ്യൂസിക്കും എല്ലാം കൂടെ കൂടിയുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ഒരു ഫീലായിരിക്കും കിട്ടുന്നത്. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് അവിടെ ഓരോ സ്ഥലം എവിടെയാണ്. കൂടാരം എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കിടെക്ചർ നമുക്ക് അവിടെ ചർച്ച ചെയ്ത് ഒത്തിരി ആൾക്കാരൊക്കെ വന്ന് കുറേ ചർച്ചകളൊക്കെ നടത്തും അവിടെ. ഇത് ഓപ്പൺ സ്പേസാണ് ഞങ്ങൾ എടുത്തത്. ഓപ്പൺ സ്പേസിൽ എടുത്തിട്ട് ഭയങ്കര കാറ്റാണ്, ആ കായലിൽ നിന്ന് വരുന്ന കാറ്റും ഒക്കെ ആ മ്യൂസിക്കും എല്ലാം കൂടെ കൊണ്ട് ഭയങ്കര ഒരു പ്രത്യേക ഫീലാണ്. പിന്നെ ഫുഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം അവിടെയുള്ള നമുക്ക് ഫ്രൈ ചെയ്യണമെന്നുണ്ടായിരുന്ന എല്ലാവരും സ്വർഗത്തിലെ കോഴി, ബീഫ്, ചെമ്മീൻ, അപ്പം, പത്തിരി, പിന്നെന്തുവാ താറാവ്, ഒത്തിരി സാധനങ്ങൾ ഞങ്ങൾ ട്രൈ ചെയ്തു. എല്ലാം ഒന്നിനൊന്നിന് സൂപ്പറായിരുന്നു. ഇപ്പോഴും തന്നെ നാവിലെ രുചി പോയിട്ടില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. ഞങ്ങൾ ഫുഡ് ഒരു ഫുഡ് കഴിക്കാനുള്ള ഡൈനിങ് സ്പേസ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇവിടെ മോൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാം. അവർ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് വന്നാൽ ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പിന്നെ നമുക്ക് ഒത്തിരി സംസാരിച്ച് ഫാമിലി ഫ്രണ്ട്സിനോടൊക്കെ വന്ന് കുറേ നേരം നമുക്ക് ഫുഡിനേക്കാൾ കൂടി കൂടുതൽ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ എന്താ പറയുക, നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് കുറേ സംസാരിച്ചൊരു നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒരു ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യാൻ വേണ്ടി, സോഷ്യലൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് തരുന്നുണ്ട്. ഇത് നമ്മളുടെ ഈ അവിടുത്തെ ഒരു കുൽഫി സെൻ്ററാണ് അവിടെ തന്നെയുള്ളത്. അപ്പോൾ നമുക്കിവിടെ നല്ല വെറൈറ്റി നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കുൽഫീസ് ഉണ്ട്. അത് നമ്മൾ ട്രൈ ചെയ്തു. സ്വർഗത്തിൻ്റെ ആംബിയൻസിൽ എവിടെ നിന്നെടുത്താലും പിക്സൊക്കെ നമുക്ക് അടിപൊളിയായിരിക്കും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വിട്ടുപോകാത്ത ഒരു അടിപൊളി ഐറ്റമാണ് സുലൈമാനി കട്ടൻ ചായ. അത് ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. പിന്നെ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ ഇവരുടെ ആ ഒരു യുനോ ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആൻഡ് ലൈറ്റ്സ് ആൻഡ് വേമ്പനാട് കായലിൻ്റെ തീരത്ത് വെച്ചേക്കുന്ന സെറ്റപ്പും ആ ഒരു ആംബിയൻസിൽ നൈറ്റിലാവട്ടെ, ഈവനിങ് ടൈം ആവട്ടെ, മോർണിംഗ് ടൈം ആവട്ടെ, പിക്സ് എടുത്താലും എങ്ങനെ തന്നെ വന്ന് ഫുഡ് ഏത് ടൈമിൽ ഫുഡാണെങ്കിലും എവിടെ നിന്ന് പിക്സ് എടുത്താലും ഭയങ്കരമായിട്ടുള്ളൊരു നിങ്ങൾക്ക് മെമ്മറിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അനുഭവമായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ട് നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ ഈ എറണാകുളത്തിന് പുറത്തുള്ള ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളവരെല്ലാവരും നമുക്ക് സമയമുള്ളപ്പോൾ ഏതെങ്കിലും ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സമയമുള്ളപ്പോൾ ഒരു സ്പെഷ്യൽ നിങ്ങളുടെ വീട്ടിലൊരു സ്പെഷ്യൽ ഡേ ഉള്ള സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഒരു വൺ അവർ സ്ലോട്ടാണ് നിങ്ങൾക്ക് വന്ന് ബുക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സോഷ്യലൈസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫ്രണ്ട്സിനെ ഫാമിലിനെ കൊണ്ടുവന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഇതാണ്. നെവർ മിസ് ഔട്ട് ദിസ് പ്ലേസ്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ തിരികെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് വയർക്കെന്ന് പറഞ്ഞ് ഞങ്ങൾ ആംബിയൻസും ആ ഒരു യുനോ ഈവനിങ് ടൈമിൻ്റെ ആംബിയൻസിലൊക്കെ പോയിട്ട് സ്വർഗത്തിൽ ഞങ്ങൾ ശരിക്കും സ്വർഗത്തിൽ പോയ ഒരു ഫീലായിരുന്നു. അപ്പോൾ ഇത് വളരെ നമ്മുടെ കേരളത്തിലുള്ള പല യുനോ വേറെ ഡിസ്ട്രിക്റ്റിലെ എറണാകുളത്ത് നിന്ന് പുറത്തുള്ള പല ഡിസ്ട്രിക്റ്റിലെ ആളുകൾക്കും ഈ സ്വർഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോക്കഫേ അതിനെക്കുറിച്ച് വളരെ ഐഡിയ കാണില്ലായിരിക്കും, അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഫാമിലിയായിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒന്ന് വന്നിരുന്ന് സ്ലോട്ട് പ്രീബുക്ക് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ നമുക്കിവിടെ സ്ലോട്ട് പ്രീബുക്ക് ചെയ്യണം ഏത് സമയത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഈവനിങ് സ്ലോട്ട് എടുക്കുക, അതായത് ഒരു 4 o'clock 5 o'clock 6 o'clock ആ ടൈമിൽ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സൺസെറ്റ് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ച ശേഷം അവിടെ ഇരുന്ന് നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ നന്നായിട്ട് അവിടെ ആ ഒരു ആംബിയൻസിൽ അവിടെ നല്ല ഫുഡ് നാടൻ ഫുഡുകളാണ് അവിടെ. സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ സ്പെഷ്യൽ കോഴി, സ്പെഷ്യൽ ബീഫ്, പിന്നെ സുലൈമാനി സ്പെഷ്യലായിട്ട് എടുത്തു വരാൻ അവിടുത്തെ സുലൈമാനി. പിന്നെ അവിടെ തന്നെ ഒരു കുൽഫി ഷോപ്പുണ്ട്, അവിടുത്തെ കുൽഫിയും അടിപൊളിയാണ്. ഞങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം കഴിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെ കൂടെ കുറേ നേരം ചിറ്റ്ചാറ്റ് ചെയ്ത് സംസാരിച്ച് നന്നായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് ആ ഒരു വേമ്പനാട് കായലിൻ്റെ ഒരു തീരത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ നല്ല കാറ്റും അങ്ങനെ ബെസ്റ്റായിട്ട് ഇരുന്നൊരു ഓപ്പൺ സ്പേസാണ്. അപ്പോൾ കൂടാരം അതുപോലെ നല്ല ഓപ്പൺ സ്പേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറേ നേരം സ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ശേഷം നിങ്ങൾക്ക് അവിടെ സൺസെറ്റ് വ്യൂ, നിങ്ങൾക്ക് വേമ്പനാട് കായലിലേക്ക് നോക്കിയിരുന്ന് നമുക്കത് സൺസെറ്റ് അവിടെ കാണാവുന്നതാണ്. മനോഹരമായിട്ടുള്ള ഈവനിങ് ആണ്. കുറച്ച് നേരം പിന്നെ ലേറ്റായിട്ട് നിങ്ങൾക്ക് അവിടെ നിൽക്കണമെങ്കിൽ രാത്രിയിൽ അവിടെ നിന്ന് അവിടെ ഫുൾ ലൈറ്റ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. അതുപോലെ ഫുൾ ആ ഒരു വ്യൂവിൽ നിങ്ങൾക്ക് പോവാം. നിങ്ങൾക്ക് കണ്ട് രസിച്ച് ആസ്വദിച്ച് നിങ്ങൾക്ക് ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെമ്മറബിൾ ഡേ ആയിട്ട് എടുക്കാവുന്നതാണ്. പക്ഷെ ഇത് നമുക്ക് ആക്ച്വലി എല്ലാവർക്കും ഒരു ഇനോ ശരിക്കും ഒരു ഹോട്ടലിൽ പോയ അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയ ഒരു ഫീലല്ല നമുക്ക് വരിക. നമുക്കൊരു ഒരു പ്ലേസിലേക്ക് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോയ ഒരു ഫീലിംഗ്, നമുക്കൊരു നല്ല ആംബിയൻസിൽ നന്നായി വളർത്താനും നമുക്ക് കുറേ നേരം നമുക്ക് സ്പെൻഡ് ചെയ്ത ഒരു ഫീലിംഗ് ആണ് അവിടെ വരിക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അവിടുത്തെ ഫുഡ് വളരെ നാടൻ ടൈപ്പ് ഫുഡാണ്. അപ്പോൾ എല്ലാവരും പറ്റുന്ന സമയത്ത് ഫാമിലിയോടൊപ്പം ഏത് ലൊക്കേഷൻസും അല്ല സാധാരണ ദിവസം ബുക്ക് ചെയ്തിട്ട് പ്രീ ബുക്ക് ചെയ്ത് സ്ലോട്ട് ബുക്ക് ചെയ്ത് വന്ന് എല്ലാവരും ഈ സ്ഥലത്തെ ഫുഡ് ഒന്ന് എൻജോയ് ചെയ്യുക, ആംബിയൻസ് എൻജോയ് ചെയ്യുക. അവിടെ കുറച്ച് നേരം നിങ്ങൾ ഫാമിലിയായിട്ട് നല്ലൊരു മെമ്മറബിൾ ഒരു സ്പേസ് സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇതിൻ്റെ കണ്ടൻറ്റ് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനിയും ഇതുപോലത്തെ ഫുഡ് ഈറ്ററി പ്ലേസസ് അതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളെക്കുറിച്ചും അതുപോലെയുള്ള മറ്റ് ട്രാവൽ വീഡിയോസും എൻ്റെ പുതിയ പുതിയ റെസിപ്പീസ് ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, കാരണം ഇനിയുമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് തുടങ്ങിയുള്ള ആളുകൾക്ക് ഈ എൻ്റെ വീഡിയോകൾ ഷെയർ ചെയ്യുക, എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് വളരെ നന്ദി. അപ്പോൾ ഒരു നെക്സ്റ്റ് അടിപൊളി ഒരു വീഡിയോയുമായിട്ട് ഒരു വെറൈറ്റി വീഡിയോയുമായിട്ട് വരുന്നതുവരെ അനു സൈനിങ് ഓഫ്. ബൈ ബൈ.